അമൽ നീരദും അൻവർ റഷീദും അങ്ങനെ ഓരൊക്കെ വഴിയെടുത്ത് അവര് വേറെ വഴി ആള് വഴി എന്നെ അറിയിച്ചതാണ്. എന്നും വിളിച്ചു ചോദിക്ക, എന്താ കഴിച്ചേ, ഭക്ഷണം റെഡിയായോ? ഓരോ ടിന്നിലൊക്കെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ തരും. ആ മീറ്റ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റിയത് നമുക്ക് തുർക്കിയാണ്. ഞാൻ റെസ്റ്റോറൻസിന്റെ ഒന്നും പെയ്ഡ് റിവ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു ഫേസ് ദിസ് ക്വസ്റ്റ്യൻ വിത്ത് മീ രേഖ മേനൻ എഫ് ടി ക്യു. ഇന്നത്തെ എന്റെ സെലിബ്രിറ്റി ഡിജിറ്റൽ സെലിബ്രിറ്റി ആരാന്നല്ലേ, അങ്ങനെ കുറിച്ച് പറയാൻ എനിക്ക് പറയാൻ വെച്ചെങ്കിൽ ട്രഷർ ഹണ്ടിന്റെ ആളാണ്. ട്രഷർ എന്ന് പറയുന്നത് നിധി അല്ലെ. നിധി എന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ എപ്പിസോഡിലും ഈ ആൾക്ക് ഉചിതമായത് നിധി എന്ന് പറയുന്നത് ഭക്ഷണമാണ്. എവിടെയൊക്കെ നല്ല ഭക്ഷണമുണ്ടോ അതെല്ലാം കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ രുചി വേട്ടക്കാർ. ഇനി അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടാൽ തന്നെ ആ ഉള്ളി ഇങ്ങനെ അതിലേക്ക് വീണ് കണ്ടാൽ തന്നെ എനിക്ക് അപ്പോഴേക്കും വായിൽ വെള്ളം വരാം. സോ ഇന്നത്തെ എന്റെ സെലിബ്രിറ്റി, ഇനി കൂടുതലൊന്നും ഞാൻ സമയം കളയുന്നില്ല അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഫുഡ് ഹണ്ടർ സാബു. ഇത് ഫജ്ജ് എന്ന് പറയും, പശുവിന്റെ. ദൈവമേ, കണ്ടപാട് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞല്ലോ, അതായത് നിങ്ങളെ കാണുമ്പോ ഞാൻ പറഞ്ഞ ആ ഉള്ളി അങ്ങോട്ട് ആ ഒരു ആ ചട്ടിയിലേക്ക് അങ്ങോട്ട് വീഴുമ്പോഴേക്കും എനിക്ക് വായില് വെള്ളം വരാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആള് നിങ്ങൾ എന്നെ മിഠായി കാണിച്ച് കൊതിപ്പിച്ച എന്താ ബോറടിക്കുമ്പോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും. അതെ, കണ്ടോ, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾ എങ്ങടാ യാത്ര? അത് കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യം. എന്തൊക്കെ ഉണ്ട് കാറിൽ തിന്നാൻ? കാണട്ടെ. ഇല്ല, കാറിൽ തിന്നാനിപ്പോ ഇങ്ങനെ ചിപ്സ് ഉണ്ടാവും, കടലുണ്ട്, കൊറേ മിഠായികളുണ്ട്, പിന്നെ ഓരോ തെണ്ടികള് കേറുന്നവരൊക്കെ കൊറേ അടിച്ചു മാറ്റും, അപ്പൊ കിട്ടാത്തോടത്തൊക്കെ എടുത്തേക്കും. എന്തൊരു നല്ല ഫ്രണ്ട്സ്, എങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുപോയല്ലേ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു എന്തൊരു നല്ല ജീവിതം നിങ്ങളുടെ. എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയാണ്. എന്താ വെച്ചിട്ടെങ്കില് ഇങ്ങനെ ഫുഡിന് വേണ്ടി ഒരു ജീവിതം. നമ്മളെല്ലാരും പറയും സാധാരണ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചില ആൾക്കാരെ പറ്റി പറയുമ്പോ വി ഈറ്റ് ടു ലിവ്, പക്ഷെ നിങ്ങളല്ല, യു ലിവ് ടു ഈറ്റ് ആണ്. അതാണ് നിങ്ങളുടെ ഒരു സന്തോഷം. അതെ. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ കാലുകുത്താൻ നിങ്ങളുടെ, നിങ്ങൾ എഞ്ചിനീയർ ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിന് വേണ്ടി എറണാകുളത്തേക്ക് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് നിന്ന് ട്രെയിനൊക്കെ പിടിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എറണാകുളത്തേക്ക് വരുന്ന കാര്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ ഫുഡ് ഹണ്ടർ ആവാനുള്ള ഒരു പ്രചോദനം? അതിന്റെ ബേസിക് കാര്യം തന്നെയല്ലേ, ഞാന് എൻട്രൻസ് കോച്ചിങ്ങിന് തൃശ്ശൂര് ജോയിൻ ചെയ്തു. അതിനു മുമ്പ് തന്നെ ഫുഡിനോട് നല്ല താല്പര്യമുണ്ട്. ലൈക്ക് നമ്മുടെ വീട്ടില് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഫുഡിയാ, ആളിപ്പ ഇല്ല. ആൾക്ക് എന്റെ കുക്കിംഗ് റെസിപ്പി ചെയ്തതിൽ നിന്ന് ഒരുപാട് റെസിപ്പി ഗ്രാൻഡ് മദറിന്റെ ആയിരുന്നു. അപ്പൊ എന്റെ ഉമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും, കുക്ക് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നതന്നെ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ്, ചെറുത് മുതല് നല്ല ഭക്ഷണം. അല്ലാണ്ട് നമ്മൾ പുറത്ത് പോയിട്ടും അന്ന് കഴിക്കും, അത് നമ്മൾ ഏണിംഗ് ഒന്നല്ല. ഞാൻ പറയുന്നത് എനിക്ക് ഒരു 17 ഇയേഴ്സ് ആ ടൈമിലാ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂര് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു. അപ്പൊ ഈ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഹോസ്റ്റൽ ഫുഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മടുക്കാൻ തുടങ്ങും. ആ അപ്പൊ ഈ വൈകുന്നേരങ്ങളെ ഇങ്ങനെ നടന്ന് തെണ്ടാൻ തുടങ്ങി. ഫുഡ് ഹണ്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ അതൊരു പരിപാടിയല്ല. പിന്നെ ഈ ഗ്രാൻഡ് മദർ ഈ ഭക്ഷണപ്രിയ തന്നെ അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോ എന്നും വിളിച്ചു ചോദിക്കുക, എന്താ കഴിച്ചേ, ഭക്ഷണം റെഡിയായോ? ഓരോ ടിന്നിലൊക്കെ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ. എനിക്ക് ഓർമ്മ എന്താ പറയണെന്നറിയോ, ദാ തടിയാന്നുള്ള കാര്യത്തില് ശേഖർ മേന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, അതുമാതിരി അടുക്കളയിൽ രാത്രി അല്ല, ആ സീനാണ്, ആ സീനാണ്. നമ്മുടെ ഭക്ഷണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് വീട്ടിൽ വേണമെന്ന് നിർബന്ധമാണ് ഓരോരുത്തരുടെ ടേസ്റ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം, കാരണം എന്നും വിളിച്ച് എന്നും വിളിക്കും. വിളിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ചോ, എന്താ കഴിച്ചാ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ലഞ്ച് എന്തായിരുന്നു, ഡിന്നർ ഉണ്ടായിരുന്നു, അതാണ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചോദിക്കുക. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം എന്തോ നമ്മുടെ ജീവിലുണ്ട്. അതെ, അങ്ങനെയാണ് നിങ്ങൾ രുചി വേട്ടക്കാരനായത്, കറക്റ്റ്. അപ്പോ ഈ സാധാരണ ഞാൻ നിങ്ങളുടെ ആ ഒരു ഭക്ഷണം, ഈ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ റെസിപ്പി പറയും, നിങ്ങൾ 12 മിനിറ്റ് കൊണ്ടും പറയും, 15 മിനിറ്റ് കൊണ്ടും പറയുന്നത്. അപ്പൊ ഈ ഒരു കോണ്ടന്റിലേക്ക് ആൾക്കാരിലെ എത്തിക്കാൻ നമ്മള് ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാം ഒരേപോലെ ഒരേ ഇൻട്രസ്റ്റിൽ ഒരേ മൂന്ന് ഡ്യൂറേഷനിലെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ പറയാനുള്ള കാര്യങ്ങൾ സാബു അതിൽ എങ്ങനെയാണ് എത്തിച്ചുപെടാറ് എല്ലാ കാര്യങ്ങളും? ആക്ച്വലി ഞാൻ റെസിപ്പി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ലോക്ക്ഡൌണിന്റെ ടൈമിലാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ അതുവരെ ചെയ്തിരുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുക,
ഫുഡ് കഴിക്കാൻ ലിറ്ററലി ഫുഡ് ഹണ്ട് തന്നെ ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും ലോക്ക്ഡൌൺ ഒരു കോവിഡ് വന്നപ്പോ എല്ലാ ഹണ്ടും തീർത്ത് എല്ലാവരും വീട്ടിൽ ലോക്കായി പോയി. അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ എന്റെ കോണ്ടന്റ് ഉണ്ട് ഇടാന്ന് കുറെ ഫോട്ടോസ് ഉണ്ട് വീഡിയോസ് ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ വെറുതെ റെസ്റ്റോറൻറ്റ്സിന്റെ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല, ആർക്കും പോയി കഴിക്കാൻ പറ്റില്ല, ഇവിടെ റെസ്റ്റോറൻറ്റേഴ്സിന് ബെനിഫിറ്റ് ഇല്ല, നമ്മൾ കാണുന്നവർക്ക് ചുമ്മാ ഒരു വീഡിയോ കാണുന്നല്ലാണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ആർക്കെങ്കിലും അതുകൊണ്ടൊരു ഉപകാരം കിട്ടുമ്പോഴേ അതിനൊരു അപ്പോഴേ അതിനൊരു രസമുള്ളൂ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, കാണുന്നവർക്കൊരു ഇതുള്ളൂ, അല്ലെങ്കിൽ ചുമ്മാ കണ്ടുപോകും. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്കിന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാവരും വീട്ടിലുണ്ട് ആ സമയത്ത്. അപ്പൊ എല്ലാവരും വീട്ടിലാണ്, അപ്പൊ നമുക്ക് റെസിപ്പീസ് കൊടുക്കാം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ റെസിപ്പി ആലോചിച്ചപ്പോ രണ്ട് കാര്യമാണ് അതിൽ പരിഗണിച്ചത്. ഒന്ന് ബേസിക് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ലോക്കാണ്, അപ്പൊ നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കിട്ടുന്ന ടൈപ്പ് മിനിമലിസ്റ്റിക് ഇൻഗ്രീഡിയൻസ്, അല്ല വീട്ടിൽ എല്ലാവരും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധാരണക്കാരുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ബേസിക് സാധനങ്ങൾ വെച്ച് കുക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇഷ്ടംപോലെ റെസിപ്പി വീഡിയോസ് ഉണ്ട് യൂട്യൂബ് എടുത്തു കഴിഞ്ഞാല്. സാമ്പാർ നടിച്ച വേണമെങ്കിൽ 150 സാമ്പാറിന്റെ റെസിപ്പി കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യുമ്പോ അതിനെന്തൊരു ഡിഫറൻറ് ആയിരിക്കണം. അപ്പൊ ഡിഫറെന്റ് റെസിപ്പീസ് കൊണ്ടുവന്നതോടുകൂടി എനിക്കൊരു ഞാൻ ഒരു യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഉണ്ടപ്പോ എനിക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് റെസിപ്പി വീഡിയോ കാണാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പൊ ഞാൻ ആ ഒരു കോണ്ടന്റ് ഞാൻ ചെയ്യുമ്പോൾ ഞാനത് പരിഗണിക്കണം. കാരണം എന്നെ പോലത്തെ കുറെ ഭ്രാന്തന്മാരുണ്ടാവും, എനിക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനം ഞാൻ ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പൊ ഞാൻ ഈ 1 മിനിറ്റ് ഇൻസ്റ്റയർ എന്ന് പറഞ്ഞാല് ആ ഒരു 1 മിനിറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാന്ന് ആലോചിച്ചു. അപ്പൊ അതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചത് നോർമലി എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുമ്പോ അതെ ഒരു മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ആദ്യം മഞ്ഞൾപ്പൊടിയുടെ പാത്രം എടുക്കുക, തുറക്കുന്ന കാണിക്കും, പിന്നെ അതിന് കോരുന്ന കാണിക്കും, പിന്നെ അതെന്താന്ന് കാണിക്കും, അതിനെ കുറിച്ച് ഒരു കഥ പറയും, എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് പറയും, പിന്നെ അത് ഇടുന്ന കാണിക്കും, ഇടുന്ന കുറച്ച് നേരം, പിന്നെ അതിന്റെ ഇളക്കും. അപ്പൊ അത്രയും ഞാൻ ചോദിക്കുമ്പോ ഈ പ്രോസസ് കമ്പനി ഒരു സെക്കൻഡ്, ആ ഒരു സെക്കൻഡില് ആ മഞ്ഞൾപ്പൊടി വീഴുന്നതാണ്. അപ്പൊ എനിക്ക് അതിന് ഒരുപാട് കാണിക്കാനില്ല, ജസ്റ്റ് നമ്മുടെ ചട്ടിയിലോട്ട് ആ മഞ്ഞൾപ്പൊടി വീഴുന്നത് അതിനെ പെർഫെക്റ്റ് ഏതാണോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ഫ്രെയിം മേ ബി ഒരു 10 സെക്കൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 5 സെക്കൻഡ് ഉണ്ടാവും. അപ്പൊ ആ 1 സെക്കൻഡിലോട്ട് അത് കുറച്ചു. അപ്പൊ അത് ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ എന്ത് പറ്റി വെച്ചാൽ അതുവരെ റെസിപ്പി വീഡിയോ കാണാത്തവരും ഒരുപാട് പേര് ഇത് കാണാൻ തുടങ്ങി. ആളുകളിത് കണ്ടു. ഏറ്റവും കൂടുതൽ ഇത് കാണാൻ ക്ഷമയില്ലാത്തത് ആൺപിള്ളേർക്കാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ ഇത് കണ്ടിട്ടുണ്ട്, അവരൂടെ കണ്ടു. പിന്നെ വേറൊരു ഗുണം, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗുണം അതിൽ കിട്ടിയെന്ന് വെച്ചാല് 20 മിനിറ്റ് കാണിക്കുമ്പോ അവർക്ക് തോന്നുന്നു ഹേ സിമ്പിൾ ആണുള്ളത്, ആർക്കും ചെയ്യാലോ, ആ ഇത് ഇത്ര ഉള്ളൂ കാര്യം, ഒരു പ്രശ്നവും ഇല്ല, ആർക്കും ചെയ്യാന്നുള്ള ആ ഒരു തോട്ട് വന്നു. അപ്പൊ ആളുകൾക്കെല്ലാം ഇത് ട്രൈ ഔട്ട് ചെയ്യണം. 1 മിനിറ്റ് ഈ ബോറിംഗ് റെസിപ്പി കാണണ്ട, 1 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, അവൻ ചെയ്യണമെങ്കിൽ എനിക്കും ചെയ്യാം, സിമ്പിൾ ആണല്ലോ. പക്ഷേ ഇത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പറയുന്നത്, പക്ഷെ 20 മിനിറ്റ് കണ്ടാലും എന്നെ മാരിലെ മടിച്ചികൾക്ക് ഒരു 1 മണിക്കൂർ തന്നാലും മനസ്സിലാവാത്ത കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് 20 മിനിറ്റും കുഴപ്പമില്ല, 1 മിനിറ്റും കുഴപ്പമില്ല. ബിക്കോസ് ഈ ലോക്ക്ഡൌണിൽ പഠിപ്പിച്ചത് അതാണ്, നമുക്ക് ക്ഷമ എന്നൊരു സാധനം പഠിപ്പിച്ചു. കാരണം ഇതല്ലെങ്കിൽ അതെ. അപ്പൊ സാബുവിന്റെ സിഗ്നേച്ചർ ഡിഷ് എന്താ? സത്യം പറഞ്ഞ ശരിക്കുള്ള പേര് ഉമ്മർ സാബു എന്നല്ലേ? അതെ അതെ അതെ. അപ്പൊ ഞാൻ സാബു എന്ന് വിളിച്ചാൽ മതിയല്ലോ അല്ലേ? ഓ അതന്നെ വിളിക്കണ്ടേ. ഞാൻ ചെയ്തതില് ഒരു ഭയങ്കര ആളുകളെ എടുത്ത് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത റെസിപ്പി എന്ന് പറഞ്ഞാല് ഒരു ബീഫിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്റെ ഒരു ബീഫിന്റെ ബീഫ് മലയാളികൾക്ക് ബീഫ് എന്ന് പറഞ്ഞൊരു വികാരമാണ്. അതിന്റെ ഈ റെസിപ്പി എന്ന് പറഞ്ഞാല് നോർമലി എല്ലാവരും ചെയ്യുന്നതിനൊരു ഡിഫറെന്റ് പ്രിപ്പറേഷൻ ആയിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തു. നമ്മുടെ അമൽ നീരദും അൻവർ റഷീദും അങ്ങനെയുള്ളവരൊക്കെ ട്രൈ ചെയ്തിട്ട് അവര് വേറെ വഴി ആളുകൾ എന്നെ അറിയിച്ചതാണ്. ട്രൈ ചെയ്ത് പലരും ഇപ്പൊ ആ റെസിപ്പി സ്ഥിരം ചെയ്യുന്നതുമാണ്. ആ റെസിപ്പിന്റെ പ്രത്യേകത നമ്മൾ നോർമലി എങ്ങനെ നമ്മൾ കറികൾ ഉണ്ടാക്കുക, നമ്മള് ബീഫ് ഇടും, എന്നിട്ട് നമുക്ക് അതിന് വേണ്ട പൊടികളൊക്കെ ഇടും, അല്ലെങ്കിൽ എന്നിട്ട് മിക്സ് ചെയ്യും. ഈ റെസിപ്പിൽ എങ്ങനെ നമ്മള് മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് ആദ്യം നമ്മൾ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചിട്ട് മീറ്റ് ഇടും. മീറ്റ് ഇട്ട് പൊടികളൊക്കെ അതിന്റെ മുകളിൽ ഇട്ട് വെക്കും. ഇട്ട് വെച്ചിട്ട് മുകളില് എന്നിട്ട് നമ്മള് അടച്ചു വെച്ചതിന് ശേഷം നമ്മള് മുകളില് വെയിറ്റ് വെക്കും. ആവി പുറത്തു പോവില്ല. എന്നിട്ട് പിന്നെ എന്താ വെച്ചു കഴിഞ്ഞാല് അത് വെള്ളം വറ്റിന് ശേഷം പിന്നെ നമ്മളത് മിക്സ് ചെയ്യുള്ളൂ. അപ്പോഴേക്കും മീറ്റിലോട്ട് വേറൊരു പ്രിപ്പറ ഭയങ്കര ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. ട്രൈ നോക്കണം, റെസിപ്പി ഷെയർ ചെയ്തു. തീർച്ചയായിട്ടുള്ളൂ ഞാൻ അടുത്ത കലാപ്രവർത്തനം. അപ്പൊ ഈ ബീഫ് വേവുന്നതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാം. FTQ ഫേസ്ലെസ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ചോദ്യം, അത് ചോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ, ഞാൻ പണ്ട് മണ്ണാർക്കാട് സ്കൂളിൽ ക്വിസ് ചെയ്യാൻ പോയപ്പോ അവിടെ പങ്കെടുത്ത
എന്താ പറയാ വിദ്യാർത്ഥിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ഇപ്പൊ എന്നെ ഇങ്ങോട്ട് പഠിപ്പിച്ചു എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അതാണ് റിവേഴ്സ് മെന്ററിങ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ, അതായത് ഓ ഇത് നിങ്ങൾക്ക് എളുപ്പം, അവധി ക്യുസീൻ എന്ന് പറയുന്നത് ഏത് നാട്ടിലെ ഭക്ഷണത്തിനാണ്? ഇന്ത്യ. കറക്റ്റ് ആൻസർ. നിങ്ങൾ ലക്നൌവിൽ പോവാനിരിക്കുന്ന ആളായിരുന്നല്ലോ അല്ലേ? ഫുഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണെങ്കിൽ ലക്നൌ പറയേണ്ടി വരും. എന്റെ ഒരു അതാവട്ടെ, കുഞ്ഞു കുഞ്ഞു കടകളാണ് ഒത്തിരി ഉള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഒരു വൃത്തിയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് ചെളി പിടിച്ച് ചെളിയുള്ള സ്ഥലം, അവിടെ ഇരുന്നും ആ ഫുഡ് കഴിക്കാന് വലിയ വലിയ ലക്ഷറിയിലും കാറിലൊക്കെ വന്നിട്ട് അവർക്ക് ക്യൂ നിൽക്കായിരിക്കും. കണ്ട ഒരു വൃത്തിയില്ലാത്ത സ്ഥലമായിരിക്കും, പക്ഷെ അവിടുത്തെ ടേസ്റ്റ് ആണ്. കാരണം അവര് ലക്നൌ പറഞ്ഞാൽ നല്ല മട്ടൺ കിട്ടും, അവധി ക്യുസീൻ പറഞ്ഞാൽ ഒരു റോയൽ ക്യുസീൻ ആണ് അവരുടെ. അവിടെ ബിരിയാണി ഒക്കെ ഉണ്ട്, എന്റെ പൊന്നു കുറെ ഫ്ലേവർഫുൾ റിച്ച് ഇൻഗ്രീഡിയൻസ് അവർ യൂസ് ചെയ്യുക, ഒരു മസ്റ്ററി ആണ് അവധി ക്യുസീൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ്. അപ്പൊ ഈ സാബു ഏറ്റവും കഷ്ടപ്പെട്ടിട്ടൊരു ഫുഡ് ഹണ്ട് ചെയ്യാൻ പോയ ഇൻസിഡൻസ് ഉണ്ടോ? ഭയങ്കര കഷ്ടപ്പാടൊക്കെ സഹിച്ച് എന്താ പറയാ, ഞാൻ ഇത് കണ്ട് അതിന് കുറെ കഷ്ടപ്പാട് വേണ്ടാന്നൊക്കെ പലരും പറഞ്ഞാലും പോയി അത് അതിജീവിച്ച് തിരിച്ചു വന്ന എന്തെങ്കിലും ഒരു ഡിഷോ ഇൻസിഡന്റോ ഓർമ്മ വരുന്നുണ്ടോ? ഒരുപാട് കഷ്ടപ്പെട്ട് എന്നുള്ള പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അതും പറയാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട കാര്യമുണ്ട്. അതായത് ഞാനൊരു ഒരു മീന് കല്ലില് ചുട്ടിട്ടൊരു ഉണ്ടായിരുന്നു, കല്ല് നിരത്തി അതിന്റെ മുകളിൽ ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന ഒരു റെസിപ്പി ചെയ്തായിരുന്നു. അപ്പൊ അതൊരു അതിന് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാല്, ഒരു ദിവസം നമ്മൾ പോയ ലൊക്കേഷൻ നോക്കി, കാരണം എനിക്ക് ഔട്ട്ഡോർ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു എനിക്ക് അത്യാവശ്യം നല്ല വ്യൂ. ഇപ്പൊ യൂട്യൂബിൽ ഓൾമോസ്റ്റ് ഒരു 1.5 മില്യൺ വ്യൂസ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന, അത്രയും റീച്ച് ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് 600K വ്യൂസ് ഒക്കെ കയറിയ വീഡിയോ ആണ്. മീൻസ് ആ വീഡിയോ നമ്മൾ ആദ്യം നല്ലൊരു ലൊക്കേഷൻ പോയി പോയി നോക്കി കണ്ടു ഇഷ്ടപ്പെട്ടവർ ചെയ്യാന്ന് ഫിക്സ് ചെയ്തു. അടുത്ത ദിവസം നമ്മൾ പോവാണ്, അന്ന് പുതിയ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കില് ഫുള്ള് വിറകും കരിയും എല്ലാം കയറ്റി, നമ്മുടെ വണ്ടിയല്ലേ പ്രശ്നമില്ലല്ലോ, അത് കയറ്റി വെച്ച് നമ്മൾ പോയി. ചെന്നപ്പോ അവിടെ ആളുകൾ ഇറങ്ങാൻ സമ്മതിച്ചില്ല, കാരണം കോവിഡിന്റെ ടൈമാണ്. അപ്പൊ ആളുകൾ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് അവരോട് ഇടിയുണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനത്തെ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പോന്നു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ ദിവസം തന്നെ അവിടുത്തെ ലോക്കലി അവിടുത്തെ ആളുകളെ വിളിച്ചു, നമ്മളവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ ഇങ്ങനെ ഒരു ഉദ്ദേശമാണ്, നല്ലൊരു ഉദ്ദേശമാണ്, നമുക്ക് ഇവിടെ ചെയ്താൽ നന്നാവും, നമ്മളൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, നമ്മളൊന്നും അവിടെ വേസ്റ്റ് ഒന്നും ഡിസ്പോസ് ചെയ്യില്ല, നമ്മൾ പ്രോപ്പർ കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പെർമിഷൻ തന്നു. സെക്കൻഡ് നമ്മൾ പോയി. സെക്കൻഡ് പോയപ്പോ തന്നെ അവർ പറഞ്ഞു നിങ്ങൾ പ്രോപ്പർ വഴിയിൽ കൂടെ പോകണ്ട, കാരണം പ്രോപ്പർ വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു നാട്ടുകാർ നാട്ടുകാർ വന്നു കഴിഞ്ഞാല് ഉടക്കുന്ന ഒരാൾ ഉടക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടപെടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു വീട്ടിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നടന്നിട്ട് കൂടാതെ വിറകുണ്ട്, ഈ വിറക് എടുത്തിട്ട് നമുക്ക് മുക്കിയുള്ള ബാക്കി സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് കാരണം ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വന്നു, ഞാനും നല്ല എടുത്തത് എന്നാലും ഞാനൊരു വെയിറ്റ് എടുത്തായിരുന്നു. അങ്ങനെ നമ്മളിത് കൊണ്ടുപോയി, ഇത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോ നമ്മളെ സ്ഥലത്ത് എത്തിയപ്പോ ഭയങ്കര മഴ, ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തു എന്ന് പറഞ്ഞാല് നമ്മൾ ആശിക്കായിരുന്നു എന്ത് ചെയ്യണം നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മള് മഴ അവിടെ പെയ്തു, തോർന്നു തോർന്നു കയറിയിരുന്നു. എന്നിട്ട് മഴ തോർന്നപ്പോ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ വിറക് കത്തിക്കാനുള്ള ബുദ്ധിമുട്ട് നനഞ്ഞു. എന്നിട്ട് കഷ്ടപ്പെട്ട് നമ്മള് വിറകൊക്കെ പെട്രോളും അതും ഇതൊക്കെ ഒഴിച്ച് കത്തിച്ചു, വിറക് കത്തിച്ചു, നമ്മൾ അതിന്റെ മുകളിൽ ഗ്രില്ല് വെച്ചു, അതിനായിട്ട് പ്രത്യേക ഗ്രില്ല് ഉണ്ടാക്കി. പിന്നെ അവിടുന്ന് തന്നെ കല്ലുകളൊക്കെ ഉരുളം കല്ലുകൾ പെറുക്കിയിട്ട് ആ കല്ല് പരന്ന കല്ല് പെറുക്കിയിട്ട് അത് നിരത്തി വെച്ചു. കല്ല് ഓൾമോസ്റ്റ് ചൂടായി വന്നപ്പോ പെട്ടെന്ന് പുഴയില് വെള്ളം കൂടി, കാരണം കറക്റ്റ് തുടങ്ങുന്നതാണ് നമ്മളെ പുഴ കുന്തിപ്പുഴ, ഇത് തുടങ്ങുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ ഒറിജിൻ ആണ് മലയില് വെള്ളം, മലയുടെ സ്ഥലമാണ്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒറ്റയടിക്ക് വെള്ളം കൂടി നമ്മളെ അടുപ്പൊക്കെ അങ്ങ് മുങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല, നമ്മൾ അതുവരെ ചെയ്തെല്ലാം പോയി മുങ്ങിപ്പോയി തീർന്നു. നമ്മൾ വാശിക്കായിരുന്നു, നമ്മളെ കൂടെ എന്റെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു, വിട്ടുകൊടുക്കൂല, നമ്മൾ അടുത്ത ദിവസം ഇനിയും വരും എന്ന് പറഞ്ഞു. ആദ്യം നമ്മള് പ്ലാൻ ചെയ്തു ഈ കല്ല് വീട്ടിൽ കൊണ്ടുവെച്ചാൽ പിന്നെ പറഞ്ഞു വേണ്ട നമ്മൾ ഈ ലൊക്കേഷന്റെ ഭംഗി പോകും, പിന്നെ കല്ലൊക്കെ നമ്മൾ എടുത്ത് കൊണ്ടുപോകേ. അപ്പൊ വീണ്ടും അന്ന് നമ്മളപ്പോഴേക്ക് ഇരുട്ടായി എടുത്തുകൊണ്ട് പോയി. അടുത്ത ദിവസം വീണ്ടും വന്ന് നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞാൽ 4 ദിവസം. ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു ദിവസം പിന്നെ നമ്മളത് പോയിട്ട് മടങ്ങി പോന്നു, പിന്നെ ഒരു ദിവസം നമ്മൾ കുക്കിംഗ് മുറിയ പകുതിയിൽ അവസാനിപ്പിച്ചു, പിന്നെ ഒരു ദിവസം പോയിട്ട് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ നമ്മള് എഫേർട്ടുകൾ ഉണ്ടാവാറുണ്ട്.
അവിടെ ഭക്ഷണം ചോദിക്കാൻ പോയിട്ടുള്ള കഥകളൊന്നും ഇല്ല. ഫേസ് ദിസ് ക്വസ്റ്റ്യൻ രണ്ടാമത്തത് ടു ഫുഡ് ഹണ്ടർ സാബു, എന്റെ ചോദ്യം ഭക്ഷണം തന്നെയാണ്. അതായത് ഇപ്പോ കൊറിയയിലും ചൈനയിലും പിന്നെ അതുമാതിരി പല ഇന്റർനെറ്റിലും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ആൾക്കാർക്ക് ശബ്ദമുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അതൊരു ഈറ്റിംഗ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഈ ഷോയിങ് ദ ഈറ്റിംഗ്, അതാണ് ഏറ്റവും വലിയ സംഭവം. അതിന്റെ പേരെന്താണ്? അത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോൾ. ASMR, മുക്ബാങ് എന്ന് പറയും. കറക്റ്റ് കറക്റ്റ്, അതന്നെ ASMR അല്ലെങ്കിൽ മുക്ബാങ്. അത് ഭയങ്കര സംഭവം അല്ലേ? ഇപ്പൊ ഒരുപാട് ആൾക്കാർ കൊറിയക്കാരും അവരൊക്കെ അവിടെ മൈക്കൊക്കെ ഇവിടെ വെച്ചിട്ട് അവരൊരു ബൈറ്റ് എടുക്കുമ്പോ ക്രിസ്മസ് പിന്നെ അവരുടെ ഫുഡ് ഒരു സോസി സൂപ്പി ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ നൂഡിൽസ് ഒക്കെ അവരിങ്ങനെ വലിച്ചത് കുടിക്കുമ്പോ നമുക്ക് ശരിക്ക് അതുപോലെ ക്രിസ്പി സീ ഫുഡ് ഒക്കെ ഉണ്ടാവില്ലേ, ഷെല്ലുള്ള സാധനങ്ങളൊക്കെ അവര് അടിക്കുമ്പോ ഭയങ്കര ഫീലാണ്. പിന്നെ അതിന് ചിലവർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്, ചിലവർക്ക് നമുക്ക് ചവയ്ക്കുമ്പോ അടുക്കുമ്പോ കേക്ക് ചവയ്ക്കുമ്പോ കേക്കരുത്, അതൊക്കെ ഷോഫാണ്, അതിലൊന്നും കുഴപ്പമില്ല. പുറം രാജ്യത്ത് പോയിട്ട് സ്ട്രീറ്റ് ഫുഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ? അല്ല, പുറത്ത് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് തുർക്കി. അതായത് മീറ്റ് ക്യാപിറ്റൽ എന്ന് പറയാൻ പറ്റിയത് നമുക്ക് തുർക്കിയാണ്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് മീൻസ് അവിടെയാണ് നമ്മുടെ ഈ ഷവർമയുടെ ഒറിജിൻ, ഡോണർ കബാബ് എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. മീറ്റ് ഡിഷ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഡിഷുകൾ അവിടെ അവർക്കുണ്ട്. അതുപോലെ പിന്നെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാല് സ്ട്രീറ്റ് ഫുഡ് എന്ന് അത്രയും പറയാൻ പറ്റില്ല, നമ്മുടെ ജപ്പാൻ. ജപ്പാനിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ അവരതൊരു അവരുടെ കൾച്ചറും ഭയങ്കരമാണ്. ഒരു ഫുഡ് കൾച്ചർ ഉണ്ട്, ഒരുപാട് നല്ല ഷെഫുകളുണ്ട് അവരെന്ത്, അവിടെ ഷെഫ് ഓറിയന്റഡ് റെസ്റ്റോറൻറ്റ്സ് ആണ് കുറേ ഉള്ളത്. ഒരു ഷെഫ് ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു, അപ്പൊ അവിടെ ഒരു 20 seats കാണുള്ളൂ, നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് പോകുന്നു. അപ്പൊ ആ ഒരു ഷെഫ് അവരുടെ സ്കില്ല് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ മുമ്പിൽ നിന്നിട്ടാണ് കുക്ക് ചെയ്യുക, എല്ലാം നമുക്ക് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരികയാണ്. ഒരു ഷെഫിന്റെ സ്കില്ല് അവിടെ പുള്ളി അത് ഷോക്കേസ് ചെയ്യാണ്, നമുക്കത് കാണിച്ചു തരാം. അപ്പൊ ജപ്പാനിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഡിഷസ് ഉണ്ട്, അത് അവിടെ പോയി കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പൊ തുർക്കിയും ജപ്പാനും ആണ് പോയി കഴിക്കുന്ന താല്പര്യം. അടുത്ത ചോദ്യം, ഫേസ്ബുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതേ ഞാനൊരു ഒരു സ്ഥലത്തെ കാര്യങ്ങളാണ് പറയാൻ പോണത്. ഒരു നാട്ടിലെ കല്യാണത്തിന്റെ വിഭവങ്ങളാണ്. ഇലയുണ്ട്, ഇലയിലാണ്, ഓക്കെ, കുറച്ച് വെജിറ്റബിൾ ഉണ്ടാവും, ഒരു കടമ്പുട്ട എന്നൊരു സാധനം ഉണ്ടാവും, പാപ്പുട്ട എന്നൊരു സാധനം ഉണ്ടാവും, പിന്നെ ചിക്കൻ കറി ഉണ്ടാവും, ഓക്കെ. പിന്നെ ചിലവർ അവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് പന്തിക്കറി എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ പ്ലെയിൻ റൈസ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, കുറച്ച് പായസം ഉണ്ട്, കറുത്ത കോഫി ഉണ്ട്, ഓക്കെ. അതിന്റെ കൂടെ തന്നെ മലയാളിക്ക് സന്തോഷമായിട്ടൊരു കാര്യമാണ്, അവർ റമ്മും കൂടി കല്യാണത്തിന് സെർവ് ചെയ്യും ഇന്ന ഗ്ലാസ്സിൽ വെള്ളത്തിന്റെ ഒപ്പം. പിന്നെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു ഇത്ര പണ്ട് സിഗരറ്റും ഉണ്ടാവും, ഒരു ബീഡി ഉണ്ടാവും, പിന്നെ വൈൻ ഉണ്ടാവും. അതായത് വെറ്റില കൊണ്ട് ഉണ്ടാക്കിയ വൈനുകൾ ചിലപ്പോ സെർവ് ചെയ്യും. ഇത് ഏത് നാട്ടുകാരാണ്? ഒരു ഐഡിയ ഇല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എനിക്ക് തമിഴ്നാട് ടെസ്റ്റ് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. തമിഴ്നാടല്ല, ഞാൻ ഇത് ഇവര് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവര് ഒരുപാട് പേര്, ഇതൊരു ചെറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലല്ല, കർണാടകത്തിലാണ് ശരിക്കും. പക്ഷെ ഇവർക്ക് തലശ്ശേരി അടുത്താണ് ഇവരുടെ സ്ഥലം. തലശ്ശേരി നിന്ന് പോവാ അങ്ങോട്ട്, ഇനി നിങ്ങൾക്കറിയാം. തലശ്ശേരി നിന്ന് പോവാന്ന് പറയുമ്പോ നമ്മുടെ കൂർഗ് ഭാഗത്തല്ലോ. അവിടെ ഉണ്ടോ ഇങ്ങനെ സംഭവം? ഉണ്ടോ കൂർഗില്? ഞാൻ ട്രാവലോഗ് ചെയ്ത ആളാണ്. അപ്പൊ കൂർഗില് ഞാൻ സ്വന്തം അനുഭവിച്ചതാണ് ഈ സാധനങ്ങളൊക്കെ. ഭക്ഷണത്തിന് ഞാനപ്പോ ദശക്കിൽ രാവിലെ നമ്മളൊരു ഭയങ്കര ഒരു 100 കൊല്ലം പ്രായമുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരാളോട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും സംസാരിച്ചപ്പോ വാട്ട് യു ലൈക്ക് ടു ഹാവ് എന്ന് വെച്ചു. അപ്പൊ നമ്മള് ടീ കോഫി ഒക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ മൂപ്പര് വിസ്കി ബ്രാൻഡി പോർക്ക് പറഞ്ഞായിരുന്നു കൂർഗേർക്ക്. അതാണ് പന്നിക്കറി എന്ന് പറഞ്ഞല്ലേ? ഓക്കെ, പന്നി എന്നാ പറഞ്ഞല്ലേ എനിക്ക് പന്തി എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും. കൂർഗേർക്ക് പോർക്ക് ഭയങ്കര അസാധ്യ പോർക്ക് ഡിഷസ് ചെയ്യണം. അതാണ് പോർക്കാണ് അവരുടെ ഏറ്റവും വലിയ സാധനം. അപ്പൊ പോർക്ക് കറിന്റെ കൂടെ പക്ഷെ പലരും പോർക്ക് കഴിക്കില്ലല്ലോ. അപ്പൊ ചിക്കൻ വരും. അപ്പൊ ഞാൻ ഈ കല്യാണത്തിന് പോയപ്പോ ഞാൻ അത് കണ്ട് ഞെട്ടിപ്പോയി. ഞാൻ ഇത് കൊള്ളാലോ. ഒരു ഭാഗത്ത് എല്ലാവരും കഴിക്കും, സ്ത്രീകളും. ഭയങ്കര രസമുള്ള കമ്മ്യൂണിറ്റി, ഭയങ്കര വിമൻ എംപവർമെന്റിന്റെ സ്ഥലമാണ്. അപ്പൊ ഞാൻ
വിചാരിച്ചു എന്റെ പെൺപിള്ള എന്തൊരു ഭംഗിയറിയാണ് എന്തു സുന്ദരിയാണെന്നറിയോ. അതിന് ഭയങ്കര ട്രഡീഷണൽ ആണ്, ഭയങ്കര രസമാണ് കല്യാണം. അതെനിക്കൊരു ഭയങ്കര പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ടോ, കാരണം എനിക്കത് അറിയില്ലായിരുന്നു. അപ്പൊ ഈ ഒരു ഒരു ലൈഫിൽ ഞാൻ പറട്ടെ, എപ്പോഴെങ്കിലും വെജിറ്റേറിയൻ കഴിക്കാറുണ്ടോ? അല്ല ഞാൻ അല്ല എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് ബിരിയാണിയോ എന്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെടും സദ്യ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മീൻകറിയോ മീൻകറിയോ. അതെ സത്യം പറഞ്ഞ, ഞങ്ങള് ഈ ഹിന്ദുക്കളുടെ കല്യാണത്തിന് പോകുമ്പോ ഞാൻ വിചാരിക്കും തലേ ദിവസം ഒന്നും ബിരിയാണി ഇല്ലെങ്കിൽ എനിക്ക് കഷ്ടം. ഈ മൂന്നാല് ദിവസമൊക്കെ ഓണത്തിന് അവിയലൊക്കെ കഴിച്ചപ്പോ മതിയായി, ഇനി കുറച്ച് ചിക്കൻ ആവാം. ഞാന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത സദ്യ ഇടയ്ക്ക് കഴിക്കാൻ തോന്നാറുണ്ട്, അപ്പൊ പോകാറുണ്ട്. സദ്യ എനിക്ക് ഇഷ്ടമാണ്, കാരണം അവിയല്, സാമ്പാറ്, രസം, കൂട്ടുകറി, മസാലക്കറി അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അവിയലും സാമ്പാറൊക്കെ. പക്ഷെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മീൻകറി വേണം, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഫിഷ് കറി വേണം. സാമ്പാർ ഇഷ്ടമാണ്, എന്നാലും ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ അല്ലെങ്കിൽ സദ്യക്ക് പോകുന്ന തോന്നും, പോക്കറ്റിൽ വല്ല ചിക്കൻ പീസ് ഇട്ട് പോയാൽ മതിയായിരുന്നു. അതെ, നമ്മള് ഓണത്തിനൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് നന്നായിരിക്കും. തലശ്ശേരിയില് അവര് സദ്യയുടെ കൂടെ ഇത് വിളമ്പോ ഫിഷ് വിളമ്പോ. ഞാന് ഈ ഓണത്തിന് ഇറങ്ങും, അപ്പൊ കഴിഞ്ഞ ഓണായിരുന്നില്ലേ, ഓണല്ലേ ഇപ്പൊ കഴിഞ്ഞ. ഓണത്തിന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു റീൽസില്, അതില് സദ്യയുടെ കൂടെ കൊറേ വിഭവസമൃദ്ധമായ സദ്യയാണ്. ഞാൻ അതിന്റെ കൂടെ ചിക്കനും വെച്ചു. ഒരുപാട് പേര് കമന്റ് ചെയ്തു നെഗറ്റീവ് അടിച്ചിട്ട് ഒരുപാട് പേര്. ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എല്ലാരും ഇങ്ങനെ കഴിക്കണം എന്ന് പറയുന്നില്ല. അതായത് ഓൾമോസ്റ്റ് 2 മില്യൺ വ്യൂസ് കേറിയ വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ. എനിക്കൊന്നുമില്ല, ഞാനിത് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ടാണ് കഴിച്ചത്. അപ്പൊ സദ്യ കഴിച്ചു, ആദ്യ റൗണ്ട് കഴിച്ചു, പിന്നെ കഴിച്ചപ്പോ നമുക്ക് ആ തോന്നൽ വന്നു ചിക്കൻ ആയാലും. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ചിക്കൻ, അപ്പൊ അതും കൂട്ടി കഴിച്ചു. അതെ, സബു ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ശരിക്കും താൻ ഒരു ട്രഷർ ഹണ്ട് എന്ന് ഞാൻ പറഞ്ഞു തന്നോട്, കാരണം ഈ ഭക്ഷണം എന്ന ട്രഷർ തേടി പോകുന്ന ഒരാളെ അങ്ങനത്തെ ഒരു വളരെ കുറച്ച് ആൾക്കാരെ നമ്മൾ കാണും. ഇനിയുള്ള ഒരു നെക്സ്റ്റ് ഒരു ഗോൾ എന്താണ്, എന്താണ് താങ്കളുടെ മനസ്സിൽ ഈ ഒരു കോണ്ടന്റ് വെച്ചിട്ടും ഈ സാബുവിന് ഇനി എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം? എനിക്കിതിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് നമ്മുടെ കേരള ഫുഡ് എന്ന് പറയുന്നത് പുറത്ത് ആളുകൾ അറിയുന്നത് വളരെ ലിമിറ്റഡ് ഡിഷസുള്ളൂ. അതിലും അപ്പം നമ്മുടെ അല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ വരെ സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. നമ്മുടെ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല, ശ്രീലങ്കനാണ്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മള് കേരള ഡിഷ് എന്ന് പറയുമ്പോ പോലും ആളുകൾക്ക് നമ്മുടെ ഡിഷുകൾ ആളുകൾക്ക് അറിയില്ല. ഒന്നാമതൊരു പ്രശ്നം തന്നെ, നമ്മുടെ ഡിഷുകളൊന്നും റെക്കോർഡിക്കലാക്കി വെച്ചിട്ടില്ല പലതും. അപ്പൊ എനിക്ക് അതിലിപ്പോ ഒരു മോപ്പിള ക്യുസീൻ എന്ന് പറയുന്നതും ഒരുപാട് ക്യുസീൻ ഉണ്ട്. നമ്മുടെ സുറിയാന ക്യുസീൻ ആണെങ്കിലും നമ്മുടെ മോപ്പിള ക്യുസീൻ ആണെങ്കിലും ഒരുപാട് ഡിഷുകൾ ഉണ്ട് ട്രഡീഷണൽ ആയിട്ട് വന്ന്. നമ്മുടെ ഈ കൊഴലപ്പം, അച്ചപ്പം എന്നൊക്കെ പറയുന്നത് സുറിയാന ക്യുസീൻ ആണ്. മോപ്പിള ക്യുസീൻ ഒരുപാട് പലഹാരങ്ങളായിട്ടും അല്ലാണ്ട് ഒരുപാടുണ്ട്. അപ്പൊ എന്റെ ഇനി ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല്, അങ്ങനത്തെ ആളുകൾ പലരും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഡേ ബിഫോർ യെസ്റ്റർഡേ ഞാന് ആബിദ റഷീദ് എന്ന് പറയും, അവര് കാലിക്കട്ട് ഉള്ളതാണ്, ഒരു 60+ ഏജ് ഉള്ള ലേഡിയാണ്. അവരാണ് ഒരു ലാസ്റ്റ് 20 years ആയിട്ട് അവര് ഇൻഡസ്ട്രിയിലുണ്ട്. ലൈക്ക് അവര് നമ്മുടെ താജിന്റെ ഒക്കെ കൺസൾട്ടന്റ് ഷെഫാണ് മോപ്പിള ക്യുസീനിൽ, താജിന്റെ വരെ. അപ്പൊ അവര് ഞാൻ അവരുമായിട്ട് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. അവർക്ക് അറിയുന്ന നോളജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നോളജാ ഈ ക്യുസീനെ കുറിച്ചിട്ട്. അപ്പൊ അവരൊരു ബുക്ക് എഴുതാൻ പോവാണ്. അപ്പോ അവരൊരു ബുക്ക് എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ അവരാണ് ആക്ച്വലി ആ ഒരു ഇതിന്റെ ലാസ്റ്റ് ആ ഒരു ചെയിനിന്റെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് അവരൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളെ കണ്ടുപിടിക്കുക, അവരുടെ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുക, നമുക്കിതൊരു റെക്കോർഡിങ്ങിലാക്കി വെക്കുക, അവരുടെ ഡിഷുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുക, അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് ഇനി എനിക്കുള്ളത്. അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ സാധ്യതകൾ ഒന്നും ആലോചിക്കാണ്ട് നമ്മൾ അങ്ങനത്തെ ഡിഷ് നെക്സ്റ്റ് ജനറേഷന് ഇത് എത്തുന്ന രീതിയില്, നമ്മളിപ്പോ ഒരു ഓൺലൈൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാല് ഫുഡ് ആൻഡ് സാബ് പോയി കഴിഞ്ഞാലും എന്റെ പേജ് അവിടെ ഉണ്ടാവും, ബാക്കി കാര്യങ്ങൾ ഉണ്ടാവും, ഏതൊരാൾക്കും റെഫർ ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കേരളത്തിലെ നമ്മൾ അറിയപ്പെടാത്ത ഒരുപാട് ഡിഷുകളുണ്ട്, അത് പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനൊരുപാട്
അതിനൊരുപാട് റിസർച്ച് വേണം, ഒരുപാട് നമുക്ക് ചെയ്യുന്നേക്കാൾ കൂടുതൽ ചെയ്യല് മേബി എനിക്ക് എളുപ്പമായിരിക്കും, പക്ഷെ അതിന് ഒരുപാട് റിസർച്ചുകളും ഇങ്ങനത്തെ ആളുകൾ കണ്ടുപിടിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമാണ് ബാക്കിയുള്ളത്. എന്റെ എല്ലാ മൂന്ന് ചോദ്യങ്ങളും കഴിഞ്ഞു. താങ്കളോട് സംസാരിക്കുന്ന ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, അതും നടന്നു. താങ്കൾ എവിടെ യൂറോട്ടിൽ നിന്ന് ഞാൻ വേട്ടയ്ക്ക് പോണ ഒരാളെ വിളിച്ച് നിർത്തി, സൈഡിൽ നിർത്തി ഞാൻ നല്ലൊരു സ്ഥലത്തൊക്കെ പോയി ചെയ്യാൻ പറഞ്ഞു. പക്ഷെ മാസ്ക് ഇട്ടിട്ട് നമ്മള് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല വെച്ചിട്ട് നമ്മള് കാറിന്റെ അകത്ത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ ഇനിയിപ്പോ എങ്ങടാ യാത്ര? ഈ കാറിൽ ഞാനിപ്പോ പിടിച്ചു നിർത്തി 25 മിനിറ്റ് പിടിച്ചു, ഇപ്പൊ എങ്ങടാ നീ പോണേ? എനിക്ക് ഇത്രയും നേരം സംസാരിച്ചിട്ട് തൊണ്ടയ്ക്ക് വരണ്ടോട്ട് മിട്ടായിരിക്കില്ലേ കാറില് നിറച്ച്? അതൊക്കെ തിന്നാ മതി. ഇല്ല മിട്ട കുടിക്കാനൊന്നുമില്ല, അതാ വെള്ളമുള്ള. പിന്നെ ചൂടുള്ള എന്തെങ്കിലും ഒന്ന് കുടിക്കണം. ചുക്കാപ്പി കിട്ടുന്ന ഒരു കടയുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ചുക്കാപ്പി കുടിക്കണം. അപ്പൊ അങ്ങനെ നീ താങ്കളെ ഞാൻ ചെറിയ ചായ കുടിക്കാൻ വിടുന്നു. കാണാം. ബൈ ബൈ. താങ്ക് യു. ബൈ.